എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലഞ്ച് വ്ളോഗ് ആണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് വ്ളോഗ് ആണ്. അതിനകത്തൊരു നാടൻ കറിയും അതുപോലെ തന്നെ തോരനും പിന്നെ ഇച്ചിരി മീൻ വറുത്തതും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. എങ്കിലും ചെറിയൊരു വ്ളോഗ് എന്നുള്ള രീതിയിൽ അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നാട്ടിൽ കൂടെ ഇവിടെ കണ്ടു തോന്നുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കാണ് ഇന്റർവ്യൂ എടുത്തത്. ഞാൻ പട്ടാളാന്ന്. അപ്പൊ ധ്യാനൂട്ടനും വന്നു. ഇനി ധ്യാനൂട്ടനും അച്ചുകൂട്ടനും കണ്ടില്ല എന്ന് ആരും പറയാതെ പറയുന്നത്. ധ്യാനൂട്ടനും അച്ചുകൂട്ടനും രണ്ടെങ്കിലും ഒന്നിച്ചിട്ട് പടി കയറുന്നത് ഞാൻ ഇടാ. വല്ലതായി വല്ലതായി രണ്ടെങ്കിലും ഒന്നിച്ച് കയറി ശരിയാ വരാം എനിക്കൊക്കെ. അപ്പൊ നമുക്ക് വേണ്ട വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീനും മാങ്ങയാണ് കറി വെക്കണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മാങ്ങ എടുത്തത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഓണത്തിൻ്റെ പകുതിയൊക്കെ മതിയാകും. ഇപ്പം ഇത് ഒത്തിരി പുളിയുള്ള മാങ്ങ അല്ല കേട്ടോ, അതുകൊണ്ട് അത് ഫുള്ളായിട്ട് എടുത്തു. പിന്നെ നമ്മളൊരു 10-20 ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് അതിൻ്റെ തലയൊക്കെ നുള്ളിയിട്ട് നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, വെള്ളം, കുറച്ച് കറിവേപ്പില. ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടീസ്പൂൺ. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെകൊക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിനുള്ള അരപ്പിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ തേങ്ങ ഇച്ചിരി മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ചിരട്ടന്ന് വിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുറത്തെ ആ ഒരു കരിന്തൊലി ഇല്ലേ, അതങ്ങ് ചെത്തി കളഞ്ഞിട്ടാണ് എടുത്തേക്കണ കേട്ടോ. എന്നാലും അരക്കാൻ ഇച്ചിരി പാടാവും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു കറിവേപ്പില, 2-3 ചുമന്നുള്ളി, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് വരുത്തി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് 1 ടേബിൾ സ്പൂൺ അളവിൽ പറയുവാണെങ്കിൽ 7 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കറി ഇച്ചിരി ഒരു തിക്കായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. മാങ്ങയ്ക്കും ചെമ്മീനും ഒത്തിരി വേവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അരപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചാറ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കാണ്ടിരിക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആ പാത്രം കഴുകി ഒരു ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ക്യാബേജ് അരിഞ്ഞെടുക്കാം. ഇന്ന് ക്യാബേജ് ഒരു നമ്മൾ സദ്യ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു തോരനാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. സദ്യക്കൊക്കെ കഴിക്കുന്ന ഒരു ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവറിലാണ് കേട്ടോ ഇന്നത്തെ ക്യാബേജ് തോരൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കൊത്തി കൊത്തി അരിയുവാണ് ചെയ്യേണ്ടത്. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനെയും വിലങ്ങനെ ഇങ്ങനെ കൊത്തി അരിയുമ്പോൾ മാക്സിമം നമ്മുടെ ക്യാബേജ് ചെറുതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാബേജ് അരിയണതിന് മുമ്പായിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ 1/2 മണിക്കൂർ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും അത് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കൊത്തി അരിയണത്. അപ്പോൾ അതായത് ഫുള്ളായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അത് പാതി അരിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള കടുക് താളിക്കാം. കടുക്ക് താളിക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. പിന്നെ 2-3 ചുമന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഈ ചുമന്നുള്ളി പതിയെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കറിയല്ലേ. ഇത് നേരത്തെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരും ഉണ്ടാക്കി നോക്കുക, ഒരു നാടൻ റെസിപ്പിയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ക്യാബേജ് തോരനുള്ളതായിട്ട് അത് ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇടുവാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൊടിയില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പ് നീരാണ് ചേർക്കുന്നത്. ഉപ്പ് നീര് ചേർക്കുമ്പോൾ അതിന് കറക്റ്റ് അളവില്ല, കാരണം ഉപ്പ് നീര് ഓരോരുത്തർ കലക്കണതിനനുസരിച്ചിരിക്കും. ഉപ്പുപൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് നേരം മാറ്റി വെക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എന്താ പറയണേ, ഒരു നന്നായിട്ടത് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മളിത് തോരനുണ്ടാക്കണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാകും. എന്താ പിഴിഞ്ഞെടുക്കണം എന്ന് നിർബന്ധമില്ലാത്തവർക്ക് അല്ലാതെ ഉണ്ടാക്കാം, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റ് നമുക്കവിടെ മാറ്റി വയ്ക്കാം.
ഈയൊരു സമയത്ത് ഇതിന് ആവശ്യമായിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ എടുക്കണം. അപ്പോൾ അതിനകത്ത് ചുമന്നുള്ളിയും പച്ചമുളകും നമ്മൾ ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ അളവ് പറയുകയാണെങ്കിൽ ഒരു 8-10 ചുമന്നുള്ളി നമുക്ക് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കേട്ടോ. ഞാനിവിടെ ഒരു 4 കൊമ്പമുളകാണ് ചതച്ചെടുത്തിട്ടുള്ളത്. കൊമ്പമുളകാണ് ഈ ഒരു ഇങ്ങനെ തോരനുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അന്നേരത്തേക്ക് എന്താ നമ്മുടെ ക്യാബേജ് ഏകദേശം ഒന്ന് പിഴിഞ്ഞെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അത് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മളിപ്പോൾ ചീന ചട്ടിക്കകത്തേക്ക് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നമ്മൾ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇച്ചിരിയുടെ കൂടിയാലും ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും, കുറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുവാണ് കേട്ടോ. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇനി കടുക് തളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തോരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ക്യാബേജ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഇനി ചട്ടിക്കകത്ത് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടുക. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇപ്പോൾ അഡീഷണലായിട്ട് ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മളിത് ഉപ്പിട്ട് ഓൾറെഡി പിഴിഞ്ഞതാണ്. ഇനി ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ആയിപ്പോവും, അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കണ്ട. ഇപ്പം നമുക്കിത് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരിക്കലും മൂടി വയ്ക്കരുത്. മൂടി വെക്കാണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റ് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു തോരനുണ്ടല്ലോ, നമ്മൾ ഒരുപാട് ഇങ്ങനെ വെന്ത് പോണതല്ല കേട്ടോ ടേസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റും കൊണ്ടൊക്കെ വെന്ത് കിട്ടുമ്പോൾ ഉള്ളൊരു ടേസ്റ്റാണ് ഇതിന് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനത് അവിടെ വെച്ച് വെച്ചതിന് ശേഷം ഇപ്പുറം വന്നപ്പോഴത്തെ അച്ചിക്കൂട്ടൻ അവിടെ ഭയങ്കര പെയിൻറ്റിങ് ആണ് കേട്ടോ. ഞാനിട്ടാണെങ്കിൽ നടക്കല്ല് കഴുകാനായിട്ട് പറഞ്ഞു വിട്ടാണ്. അവൻ വണ്ടിയെ കയറിയിരുന്നിട്ടാണ് നടക്കല്ല് കഴുക്ക്. എങ്ങനെയുണ്ട്? പിന്നെ വഴക്കും പറഞ്ഞ് ഓടിച്ചു വെള്ളം കളയലാടാന്നും പറഞ്ഞുകൊണ്ട്. അപ്പം പിന്നെ സൈക്കിളൊക്കെ ഊരിയിട്ട് സൈക്കിൾ ഇറങ്ങിയിട്ട് അവർ അപ്പുറം പോയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുസൃതികൾ, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു അന്നേരത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടുകൊണ്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മീൻ വറക്കാനുള്ളതും കൂടെ വയ്ക്കാം. ഒഴുകയാണ് ഇവിടെ ഒഴുകുക എന്നൊക്കെ പറയും. ചിലയിടത്ത് പലയിടത്തും പല പേരായിരിക്കും, ചിലർ കൊഴുവാന്ന് പറയും, ഞാൻ എന്തായാലും ഒഴുകുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ വറക്കാൻ വെച്ചു. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ തോരനിടയ്ക്കുന്ന ഇളക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ അന്നേരത്തേക്ക് എന്താ അച്ചുക്കൂടിന് അടുത്ത യുദ്ധം, കുളിക്കാൻ പോകാനാണ് കേട്ടോ. മുടി വെട്ടാനോ? ഇപ്പൊ കുളിക്കാൻ പോകാന്ന് പറഞ്ഞോ. പോയൊന്ന് കുളിച്ചോ, അച്ഛ വരുമ്പോ മുടി വെട്ടുമ്പോ പിന്നെ നമുക്ക് മുടി വെട്ടിട്ട് ഒന്നോടെ അങ്ങ് കുളിക്കാം. ഓക്കേ, ദാ വന്നില്ല. ദാനു ചെല്ല, അച്ഛനോട് കൂട്ടില്ല. ദാനു അച്ഛനോട് കൂട്ടില്ല. അച്ഛ കുളിക്കാൻ പോയി കേട്ടോ. അച്ഛ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് എൻ്റെ മക്കളെ ഒന്നും പറയണ്ട, എൻ്റെ കൈ പുകഞ്ഞിട്ടിരിക്കാൻ പാടില്ല. കാരണം ഇന്ന് നമ്മളെല്ലാം മുളകാണല്ലോ പെരുമാറിയത്, മുളക് പൊടിയാണല്ലോ. മീൻ വറക്കാനായിട്ടുള്ളതും മുളക് പൊടിയായിരുന്നു, അതുപോലെ തന്നെ കല്ലിലരയ്ക്കാനും മുളക് പൊടിയായിരുന്നു, പിന്നെ പച്ചമുളക് ചതച്ചെടുത്തതും മുളകായിരുന്നു. കൈ പുകഞ്ഞിട്ട് ഒരു രക്ഷയില്ലാതാണ് ഞാൻ കുറേ എണ്ണയൊക്കെ വാരി തേച്ചു, എന്നിട്ടും കുറയണില്ല. പിന്നെ സോപ്പിട്ട് കുറേ കഴുകി, 2-3 തവണ സോപ്പിട്ട് കഴുകി, എന്നിട്ട് എണ്ണ വാരി തേച്ചു, എന്നിട്ടൊന്നും കുറയണില്ല. ലാസ്റ്റ് ഈ മടുത്തപ്പോൾ കൊണ്ട് തണുത്ത വെള്ളത്തിൽ കൊണ്ട് കൈ മുക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ആണ്, നമ്മളിപ്പോൾ എന്നും വീഡിയോ ഇടാനും വീഡിയോ എഡിറ്റിംഗ് എന്നും തന്നെ ഒരു പകലുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ടൈം അങ്ങനെ പോകും എനിക്ക്. ശരിക്കും സമയം കൂടുതലും അങ്ങനെയാണ് പോണത് കേട്ടോ. പിന്നെ ഈ കൈ പുകയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും മാറിക്കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കേട്ടോ. എനിക്കാണ് മുളക് അങ്ങനെ ഇങ്ങനെ കയ്യെ തൊടാൻ പാടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേ എന്താ, കുറച്ച് കഴിയുമ്പോൾ മഴക്കാറ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പോയി പെടപെടാന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്നു. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്ത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയായപ്പോൾ മഴ തുടങ്ങി. അപ്പോൾ ചെന്നിനാന്ന് ആദ്യം ഇങ്ങനെ തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ചോറുണ്ണാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനും മാങ്ങയും പിന്നെ ക്യാബേജ് തോരനും മീൻ വറുത്തതുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറികളാണ് ഇത് 3ഉം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്.
എല്ലാവർക്കും ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുകയും മറക്കാതെ ഷെയർ ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.